തിരുമനസിന്റെ ബന്ധുവായ പാണ്ഡ്യരാജന്റെ ആസ്ഥാനത്ത് തിരുമനസിന്റെ സുരക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല മഹാറാണി. വാവർ പന്തളത്തെ ആക്രമിച്ചാൽ ഇവിടുത്തെ മാടമ്പി പ്രഭുക്കൾ മണികണ്ഠകുമാരനെ സഹായിക്കുമോ എന്ന് നിശ്ചയമില്ല. അതൊന്നും കണക്കിലെടുക്കാതെ അതിശക്തനായ ശത്രുവിനോട് ഏറ്റുമുട്ടാൻ നിസ്സാരമായ ഒരു സൈന്യവുമായി പോയിരിക്കുകയാണ് മണികണ്ഠകുമാരൻ. അതോർക്കുമ്പോഴുള്ള ആദി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എത്ര ശക്തനായ ശത്രുവായാലും മണികണ്ഠകുമാരനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ വിശ്വാസം അടിയന് മാത്രമല്ല കൊട്ടാരവാസികൾക്കെല്ലാം പൊതുവായുണ്ട്. ആ വിശ്വാസത്തിന് ഇളക്കം തട്ടുകയുമില്ല. ആശ്വസിച്ചാലും മഹാറാണി. കുമാരൻ സുരക്ഷിതനായി മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഈ ദുരവസ്ഥകളൊന്നും അറിയാതെ രാജരാജൻ ഗുരുകുലത്തിൽ സുരക്ഷിതനായി ഉണ്ടല്ലോ എന്നത് മാത്രമേ നമുക്കിപ്പോൾ ആശ്വാസം പകരുന്നുള്ളൂ. കൃഷ്ണ, വിഷ്ണു, ഭഗവാനെ, മണികണ്ഠകുമാരനെ കാത്തുകൊള്ളണേ. എന്താ ദേവ ചിരിക്കുന്നത്? നാം ആഗ്രഹിച്ച വിധത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ, അപ്പോൾ മണികണ്ഠൻ മഹിഷി നിഗ്രഹം നടത്തിയോ? അതിന് നമ്മുടെ മുന്നിലോ ചിന്തയിലോ ഇപ്പോൾ മഹിഷി ഇല്ലല്ലോ ദേവി. അവൾ ദത്താത്രേയന്റെ നീരാളിപ്പിടുത്തത്തിൽ എന്നെന്നേക്കുമായി അമർന്നു കഴിഞ്ഞില്ലേ? ഇപ്പോൾ നമ്മുടെ മുന്നിൽ ചതിയനായ മണികണ്ഠൻ മാത്രം. മണികണ്ഠനെ ഓർത്ത് എന്താണ് ഇത്ര ചിരിക്കാൻ? കീഴേ ഭൂലോകത്തുള്ള മണികണ്ഠന്റെ ചക്രശ്വാസം വലിക്കൽ ഇങ്ങ് ദേവലോകത്തിരുന്ന് നാം കേൾക്കുന്നുണ്ട് ദേവി. പന്തളദേശം ആക്രമിക്കാൻ അതിശക്തനായ വാവരെത്തിയിരിക്കുന്നു. അതൊക്കെ പന്തളത്തിന്റെ ആഭ്യന്തര കാര്യം. ശക്തനായ ശത്രു ആക്രമിക്കാൻ വന്നാൽ അതിശക്തനായ പന്തള രാജാവ് അതിനെ അഭിമുഖീകരിച്ചുകൊള്ളും. അതിന് പന്തളമന്നൻ സ്ഥലത്തില്ലല്ലോ ദേവി. മണികണ്ഠനല്ലേ ഇപ്പോൾ ഭരണം നടത്തുന്നത്. ശത്രുവിനെ നേരിടാനുള്ള ശക്തി പന്തളത്തിനില്ല. ആ നിലയ്ക്ക് വാവർ പന്തളം സ്വന്തമാക്കിയിരിക്കും. മണികണ്ഠനും രാജകുടുംബത്തിനും നമ്മൾ അനുഭവിച്ചതുപോലെ വനവാസ ദുരിത ജീവിതം ഫലം. മണികണ്ഠൻ രാജ്യത്തുള്ളപ്പോൾ പന്തളം പരാജയത്തിന്റെ കൈപ്പറിയാൻ പോകുന്നില്ല പ്രഭു. കുമാരനോടുള്ള പകമൂത്ത് അങ്ങ് വിളിച്ചു പറയുന്നതൊക്കെയും വെറും ജൽപ്പനങ്ങൾ മാത്രം. നമുക്ക് കണ്ടറിയാം. നാരായണ നാരായണ. പ്രണാമം ദേവർഷി. പ്രണാമം ദേവർഷി. സ്വാഗതം. പ്രണാമം. എന്തൊക്കെയുണ്ട് മാമുലെ വിശേഷങ്ങൾ? ഇന്ദ്രൻ അറിയേണ്ടത് മഹിഷി വിശേഷമാണോ അതോ മണികണ്ഠ വിശേഷമാണോ? രണ്ടു വിശേഷങ്ങളും നമുക്കറിയണം. എന്നാൽ ആദ്യം മഹിഷി വിശേഷം പറയാം. മഹിഷി ദത്താത്രേയനുമായി കലഹിച്ചു പിരിയാൻ പോകുന്നു. സത്യമാണോ നാരദരെ? ലോകസഞ്ചാരിയായ നാം പറഞ്ഞു കേട്ടതാണ്. സത്യമാകാം, സത്യമല്ലാതാകാം. നാരായണ. അല്ല, ദേവേന്ദ്രൻ എന്തിനാ ഭയക്കുന്നത്? മഹിഷി ആക്രമിക്കാൻ വരുമെന്നോർത്താണ്. ആ ഭയം വേണ്ടേ വേണ്ട. മഹിഷി അഥവാ കലഹിച്ചു പിരിഞ്ഞാലും മഹാതപസ്വിയായ ദത്താത്രേയൻ ഒരു ധ്യാനം അങ്ങ് ധ്യാനിക്കും. അതോടെ പിരിഞ്ഞുപോയ മഹിഷി അതേ വേഗതയിൽ വന്ന് ദത്തനോട് യോജിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദത്താത്രേയനെ കുറിച്ച് ഭയം തൽക്കാലം വേണ്ട. ദേവേന്ദ്ര, മഹിഷിയെ നിഗ്രഹിക്കാൻ നിയുക്തനായ ഒരേ ഒരു ദേവജന്മം മണികണ്ഠനാണ്. ആ മണികണ്ഠന് ഒരു ശക്തിക്ഷയം സംഭവിക്കുമെന്ന ഘട്ടം വന്നാൽ മണികണ്ഠനെ സർവാത്മന സഹായിക്കേണ്ടത്
ദേവേന്ദ്രന്റെ കർത്തവ്യമാണ്, അല്ലേ ഇന്ദ്രാണി? അതെ മഹർഷി, മണികണ്ഠ കുമാരന് വാവരെ ചെറുത്തു നിൽക്കാൻ വേണ്ട എല്ലാ ശക്തി ചൈതന്യങ്ങളും ദേവാധിപന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പറയാൻ ലജ്ജയില്ല ദേവിക്ക്. അവതാര ലക്ഷ്യം നടത്താതെ ദേവേന്ദ്രനെ ദ്രോഹിച്ചു നടക്കുന്ന മണികണ്ഠൻ വനവാസിയായി അലയുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ ദേവേന്ദ്രൻ. അതിനായി വാവർക്ക് ദേവേന്ദ്രന്റെ സഹായം വേണമെങ്കിൽ പരമാവധി സഹായിച്ചിരിക്കും നാം. വിഷമിക്കാതെ ഇന്ദ്രാണി, പ്രപഞ്ചമായിക്ക് ഇന്ദ്രനും അതീതനല്ല. ഇന്ദ്രദർപ്പം അങ്ങനെ മുറ്റി തഴയ്ക്കട്ടെ. നാരായണ 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 നാരായണ. എന്റെ അകക്കണ്ണിലെ കാഴ്ച മങ്ങിയിരിക്കുന്നു. ഞാൻ കീഴടക്കിയ ത്രിലോകങ്ങൾ അതെനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അസുരജനങ്ങളെ കാണാൻ കഴിയുന്നില്ല. എന്നെ ഭയന്നൊളിവിൽ കഴിയുന്ന ഇന്ദ്രാദി ദേവന്മാരെയും മാമുനിമാരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവരെയെല്ലാം കാണണം എനിക്ക്. ജ്ഞാനദൃഷ്ടിക്ക് കാഴ്ച ഉണ്ടാവണം എനിക്ക്. ദത്തൻ തപസ്സിൽ നിന്ന് നേടിയ സിദ്ധിയാണ്. നിന്റെ ജ്ഞാനദൃഷ്ടി മൂടപ്പെട്ടിരിക്കുകയാണ്. എന്താ, എന്താണ് അങ്ങ് അങ്ങനെ ചെയ്തത്? എന്റെ സാമ്രാജ്യത്തെയും ബന്ധുക്കളെയും ശത്രുക്കളെയും ഒക്കെ ജ്ഞാനദൃഷ്ടിയിലൂടെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ അവരിലേക്ക് ആകൃഷ്ടാകുമെന്നാണോ? അങ്ങയെ ഉപേക്ഷിച്ച് അവരുടെ ലോകത്തിലേക്ക് പോകുമെന്ന് ഭയന്നിട്ടാണോ അങ്ങെന്റെ ജ്ഞാനദൃഷ്ടി മറച്ചത്? ഭയമല്ല, സംശയമാണ് എനിക്ക്. ജ്ഞാനദൃഷ്ടിയിലൂടെ നിന്റെ സാമ്രാജ്യത്തിലേക്ക് നീ ശ്രദ്ധ തിരിച്ചപ്പോൾ തന്നെ കടുത്ത സംശയമാണ് എനിക്ക്. എന്നെ നിഷ്കരണം ഉപേക്ഷിച്ച് നീ നിന്റെ ലോകത്തേക്ക് പോകുമോ എന്ന്. അരുത്, ദേവ എന്നെ സംശയിക്കരുത്. അങ്ങയെ ഉപേക്ഷിച്ചു പോകുന്ന ദയാദാക്ഷിണ്യമില്ലാത്ത അസുര സ്ത്രീയായി എന്നെ കാണരുത്. ദയവായി എനിക്ക് എന്റെ ജ്ഞാനദൃഷ്ടി തിരിച്ചു തരൂ ആര്യപുത്ര. എന്താണ് അങ്ങ് ആലോചിക്കുന്നത്? ജ്ഞാനദൃഷ്ടി നിനക്ക് തിരിച്ചു വേണം അല്ലേ? അതിനർത്ഥം എന്നോടൊപ്പമുള്ള ജീവിതം നിനക്ക് മടുത്തു എന്നല്ലേ? ആര്യപുത്ര, ഞാൻ പറയുന്നത്? ഒന്നും പറയണ്ട മഹിഷി, ഞാൻ നിന്റെ പതി മാത്രമല്ല, നിന്റെ അഭൗമ സൗന്ദര്യത്തിൽ അസൂയുള്ള ഒരു കാമുകനുമാണ്. നിന്നിൽ മോഹമുദിക്കുന്ന മറ്റാരുടെയും നോട്ടം നിന്നിൽ പതിക്കാൻ പാടില്ല. നീ മറ്റാരുടെയും ശ്രദ്ധാകേന്ദ്രമാകാൻ പാടില്ല. ആ സ്വാർത്ഥത കൊണ്ടാണ് നിന്റെ ജ്ഞാനദൃഷ്ടി അടയ്ക്കപ്പെട്ടത്. വേണ്ട, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി ഈ ദത്തന് മാത്രം അന്യായി നീ മാറണമെങ്കിൽ നിനക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടാകണം. അത് തിരികെ നൽകിയേക്കാം. വേണ്ട, എനിക്ക് ജ്ഞാനദൃഷ്ടി വേണ്ട. എന്റെ എല്ലാ ശ്രദ്ധയും അങ്ങയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ജ്ഞാനദൃഷ്ടി ഇല്ലായ്മ മതി എനിക്ക്. എന്റെ ആത്മാർത്ഥമായ പ്രണയം ആര്യപുത്രനെ ബോധ്യപ്പെട്ടുവല്ലോ. ബോധ്യപ്പെട്ടു. Thank you.
കൃഷ്ണ ദ്വാരകവാസ ആശ്രിത വത്സല ഭഗവാനെ അടിയന്റെ ഉണ്ണിയെ കാത്തുകൊള്ളണമേ. മാതൃരാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അഹോരാത്രം ഓടി നടക്കുന്ന മണികണ്ഠന് ഒരു കാവൽ വിളക്കായി അവിടുന്ന് കൂട്ടിനുണ്ടാകണമേ. സ്യമന്തകമണി മോഷ്ടിച്ചു എന്ന നിന്ദ്യമായ അപവാദത്തിന് അങ്ങ് പാത്രമായതുപോലെ മാതൃരാജ്യത്തെ ഇട്ടെറിഞ്ഞ് ഒളിച്ചോടിപ്പോയ ഭീരു എന്ന അപവാദത്തിന് കുമാരനെ ഇരയാക്കരുതേ ഭഗവാനെ. അർജുനനെ യുദ്ധസന്നദ്ധനാക്കാൻ അങ്ങ് മുഴക്കിയ പാഞ്ചജന്യധ്വനി അടിയന്റെ ഉണ്ണിയുടെ കാതിലും മുഴക്കണമേ. അവനെ വിജയത്തിന് പ്രാപ്തനാക്കണമേ. ശുഭലക്ഷണങ്ങളൊന്നും അടിയന്റെ മുന്നിൽ കാട്ടരുത്. രക്ഷിക്കണേ. റാണി തിരുമനസേ, മഹാമന്ത്രിയും സേനാധിപനും എത്തിയിരിക്കുന്നു. മണികണ്ഠകുമാരൻ വന്നിട്ടില്ലേ? ഇല്ല, വന്നിട്ടില്ല. ഭഗവാനെ, വാവരെന്ന പേര് കേട്ടപ്പോ തന്നെ മണികണ്ഠകുമാരൻ ശരിക്കും കിടുങ്ങിപ്പോയി. ഒരു സംശയം വേണ്ട സേനാധിപൻ, മണികണ്ഠകുമാരൻ ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടതാണ്. ഇനി പന്തള ദേശത്തേക്ക് മടക്കമുണ്ടാവില്ല. മന്ത്രി എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? മണികണ്ഠകുമാരൻ ശത്രുവിനെ ഭയന്ന് ഓടി രക്ഷപ്പെട്ടതു. ഇങ്ങനെ ഓരോരോ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിച്ച് സ്വയം സംതൃപ്തി അടയാനല്ലാതെ ഒരു കർമ്മത്തിനും കൊള്ളരുതാത്തവനാണ് മന്ത്രി. ബാബരുടെ പേര് കേൾക്കുമ്പോ ഞെട്ടി വിറച്ച് ഓടി ഒളിക്കുന്നവനല്ല മണികണ്ഠകുമാരൻ. ധീരനും തികഞ്ഞ നയതന്ത്രജ്ഞനുമാണ് കുമാരൻ. കുമാരൻ എങ്ങോട്ടോ പോയതിനു പിന്നിൽ രാജ്യരക്ഷയ്ക്ക് ഉതകുന്ന ശക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. ഉവ്വ, നമുക്ക് കാണാം. വാവര ഭയന്ന് മണികണ്ഠകുമാരൻ കാട് കയറിയെന്ന വാർത്ത അധികം വൈകാതെ കേൾക്കാം. അപ്പൊ താങ്കൾ ഇവിടെ ഉണ്ടാവണം. ആണോ? പന്തള രാജകുടുംബത്തിൽപ്പെട്ട ആരും ശത്രുക്കളെ ഭയന്ന് ഓടി ഒളിച്ച ചരിത്രമില്ല മന്ത്രി. അതിന് മണികണ്ഠകുമാരൻ പന്തള രാജകുടുംബത്തിൽപ്പെട്ടവനല്ലോ റാണി തിരുമനസേ. മഹാരാജൻ വനത്തിൽ നിന്നെടുത്ത് വളർത്തി അഭയം കൊടുത്ത വെറുമൊരു അഭയാർത്ഥി മാത്രമല്ലേ മണികണ്ഠൻ? വെറുമൊരു അഭയാർത്ഥി മാത്രമാണെന്ന് ഹീനവും നിന്ദ്യവുമായ ചിന്ത മന്ത്രിയുടെ മനസ്സിൽ നിന്നും ഇതുവരെയും വിട്ടൊഴിഞ്ഞില്ല. അതെങ്ങനെ? ശുദ്ധമായ പാൽ നിറഞ്ഞു നിൽക്കുന്ന അകിടിന്റെ മുന്നിലും കൊതുകിന് താൽപര്യം ചോരയോടാണല്ലോ. മണികണ്ഠൻ ഒളിച്ചോടിയതല്ല. ഈ ആപത്ഘട്ടത്തിൽ മറ്റുള്ള സഖ്യരാജ്യങ്ങളുടെ സഹായം തേടി പോയിരിക്കുകയാണ്. സഖ്യരാജ്യങ്ങളെല്ലാം നമ്മളെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മധുരയിലെ പാണ്ഡ്യരാജന്റെ സഹായം തേടി വരാൻ മഹാരാജന് ഇവിടെ നിന്നും പ്രാവ് വഴി സന്ദേശം അയച്ചതാണല്ലോ. അതിനും മറുപടി കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വാവർക്ക് കീഴടങ്ങുന്നതാണ് ഉചിതം എന്നാണ് അടിയന്റെ അഭിപ്രായം. നിർത്തു. രാജ്യത്തിന്റെ പരമാധികാരം ശത്രുവിന് അടിയറവയ്ക്കാൻ ഉപദേശിക്കുന്ന നിങ്ങൾ
മന്ത്രി എന്ന പദത്തിന് പോലും അപമാനമാണ്. അല്ല, ഞാൻ നിങ്ങളെ പോലെയുള്ളവരെ വെച്ചു വാഴിക്കുന്നതാണ് പന്തള രാജ്യത്തിന്റെ ദുര്യോഗവും. ആപത്ത് കാലത്ത് ആരോരും സഹായമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടാവും. റാണി തിരുമനസിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കൂട്ടിയില്ല, എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ല. ഭീരു. ഞാൻ ഭീരുവായിരിക്കാം, പക്ഷേ സേനാധിപനെ പോലെ പമ്പരവിഡ്ഢിയല്ല. വാവരുടെ വാള് സേനാധിപന്റെ ഈ നെഞ്ചി പിളർക്കുന്ന കാഴ്ച കാണാൻ ഞാൻ നിൽക്കില്ല. മണികണ്ഠകുമാരനെ പോലെ ഞാനും നാടുവിട്ടിരിക്കും. വൈകുണ്ഠനാഥ, പാലാഴിവാസ, ലക്ഷ്മി പദേ, കാരുണ്യസിന്ധു, ഭഗവാനെ, അത്യാപത്തിൽ ആർക്കും തുണയില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടാവും എന്ന പരമമായ സത്യത്തെ അടിയൻ മുറുകെ പിടിച്ചിരിക്കുന്ന സന്ദർഭമാണിത്. ജഗന്നിയന്താവായ അങ്ങേക്ക് മാത്രമേ പന്തളത്തെ രക്ഷിക്കാനാവൂ. ഒരേ ഒരു പ്രതീക്ഷയായ അടിയന്റെ മകൻ മണികണ്ഠനെ കൊട്ടാരത്തിൽ നിന്ന് അകറ്റി നിർത്തി പരീക്ഷിക്കരുതേ ഭഗവാനെ. ധർമ്മത്തെ രക്ഷിക്കാൻ പാർത്ഥന്റെ തേരാളിയായി രഥം നയിച്ച അങ്ങ് മണികണ്ഠ കുമാരന്റെ രഥവും തെളിച്ച് ധർമ്മത്തെ രക്ഷിക്കണേ ജഗദീശ്വര. അധർമ്മം വിളയാട്ടം നടത്തുമ്പോൾ ധർമ്മത്തെ രക്ഷിക്കാൻ അങ്ങ് ആയുധപാണിയായി അവതരിക്കുമല്ലോ. അധർമ്മത്തിന്റെ മൂർത്തിഭാവമായ വാവരെ ഹനിച്ച് പന്തളം എന്ന കുരുക്ഷേത്രത്തിൽ ധർമ്മത്തിന്റെ വെന്നിക്കൊടി പാറിക്കണേ വിശ്വനാഥ.
സ്വന്തം പരാജയം മുന്നിൽ കണ്ടപ്പോൾ ശത്രുവിനെ ബാലകനും തുച്ഛനുമാക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന കോടും ഭീരുവാണ് നിങ്ങൾ.